വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കുട്ടികൾക്ക് വിശ്രമിക്കാനും വിനോദത്തിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ്. This news sponsored by We are going to learn a new word that is aura. Aura home center. Aura ഒരു വീട്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള രണ്ട് മുറികളാണ് ശിശു സൗഹൃദ സ്റ്റേഷനായി ഒരുക്കിയിരിക്കുന്നത്. സ്റ്റേഷനിലെത്തുന്ന കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം LED TV പുതിയ ഇരിപ്പിടങ്ങളും കളിക്കാൻ കളിപ്പാട്ടങ്ങളും ചുവരുകളിൽ കുട്ടികളെ ആകർഷിക്കുന്നതിനുള്ള ചിത്രങ്ങളും പതിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓൺലൈനിലൂടെ ഈ സ്റ്റേഷനെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചത്. ഇതോടെ മലയോരത്തെ ആദ്യ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായി വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ മാറി. ഈ പദ്ധതികളുടെ ആകെ ലിസ്റ്റ് ഇനി ഒരാൾക്ക് കൂടി ഞാൻ പറയുന്നില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് DVSP ഡോക്ടർ വി ബാലകൃഷ്ണൻ പുതിയ സൗകര്യം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ ചെറിയ കുട്ടികളെ എത്രത്തോളം കുട്ടികളെ പോലീസുമായി അടുപ്പിക്കാം, അവരുടെ ഭാവി, അവർ ഭാവിയിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പോലീസിൻ്റെ കൃത്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ ഉള്ള ഒരു സംവിധാനം. മാത്രമല്ല, കുട്ടികൾക്ക് ഏത് സമയത്തും പോലീസ് സ്റ്റേഷനിൽ ഒരു ഭയവും കൂടാതെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വരാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് കുട്ടികൾ മാത്രമല്ല, അവരുടെ പാരൻസ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും വെള്ളരിക്കുണ്ട് ട്രൈബൽ ഏരിയ, ട്രൈബൽ കോളനികളിലുള്ള പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രൈബൽ കോളനി കേന്ദ്രീകരിച്ച് ഒരു ബോധവൽക്കരണവും അവിടെയുള്ള കുട്ടികളെ പീരിയോഡിക്കലായിട്ട് ഞായറാഴ്ചകളിലൊക്കെ ഈ പറയുന്ന ഫെസിലിറ്റി കാണിക്കാനും അവരിവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംവദിക്കാനും നിയമവശങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള ഒരു പ്രോഗ്രാമും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനമൈത്രി പോലീസ് വെള്ളരിക്കുണ്ട് ചെയ്യുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ NOCB SI വിജയകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.